നമസ്തേ വി വി രാജേഷ്. ഇന്നിപ്പോൾ ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സമാപന ദിവസമാണ്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും ഇത് വളരെ വലിയ ചലനമാണ്. ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ഹിന്ദുത്വത്തെയും രാഷ്ട്രത്തെയും സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഇടയിലുണ്ടായിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഹിന്ദുത്വ ശൈലി ഏതു തരത്തിലാണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്ന തരത്തിലുള്ള വ്യത്യസ്തമായ ചർച്ചകൾ രാജ്യത്തിനകത്തും പുറത്തും ഹിന്ദുത്വ ജീവിത രീതി കൊണ്ട് ജന സമൂഹത്തിനുണ്ടാക്കുന്ന ഗുണപരമായ വശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ നല്ല ചർച്ചകൾ നടന്നു, വളരെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ ഒരുപക്ഷേ നാളിതുവരെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുമായി സഹകരിക്കാൻ സാഹചര്യം കിട്ടാത്തവരൊക്കെ തന്നെ വലിയ ആവേശപൂർവ്വം വരികയും അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ വിലയിരുത്തലുകൾ, സമൂഹത്തിൽ അവർ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവർ ഈ സമ്മേളനത്തിൽ പറയാൻ തയ്യാറായി. അത് ഭാവിയിൽ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മുൻ എം എൽ എ ആയിട്ടുള്ള പി സി ജോർജിന് ഇപ്പോൾ അനന്തപുരി ഈ സമ്മേളനത്തിൽ മതവിദ്വേഷം പടർത്തുന്ന പ്രസ്താവന നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന്. അതായത് ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പതിറ്റാണ്ടുകളോളം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകളുണ്ട്. അതുപോലെ തന്നെ എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിലയുറപ്പിച്ചുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് രണ്ട് മുന്നണികളുടെയും പ്രവർത്തന ശൈലിയൊക്കെ തന്നെ പരിശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പി സി ജോർജ്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ യാത്ര ചെയ്ത് പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്ത അനുഭവങ്ങൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തറച്ച കാര്യങ്ങളാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു ഒരു പരിചയസമ്പന്നായ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത, അതിലെ കാതലായ വശങ്ങൾ സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി സമൂഹത്തിന് താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരം നിരീക്ഷണങ്ങൾ നടത്തിയത് എന്ന് കൂടുതൽ വ്യക്തമാക്കി പറയുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം അതിന് തയ്യാറായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.